തങ്ങൾക്കാർക്കുമില്ലാത്ത ആത്മധൈര്യമാണ് ജസ്റ്റിസ് കെമാൽ പാഷ കാണിച്ചതെന്നാണ് ജസ്റ്റിസ് സി എസ് രാജന്റെ പ്രതികരണം. ജുഡീഷ്യറിയിലെ അപജയത്തെക്കുറിച്ച് ഒരിക്കൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ പോലും വിലപിക്കുന്നത് താൻ കേട്ടിട്ടുണ്ട്. കെമാൽ പാഷ ഉന്നയിച്ച കാര്യങ്ങൾ ഇവിടെ അവസാനിക്കരുതെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ജസ്റ്റിസ് രാജൻ വ്യക്തമാക്കി. കെമാൽ പാഷ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു തുറന്ന ചർച്ച ആവശ്യമാണ്. ജഡ്ജിമാരുടെ നിയമനം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരുടെ കൊളീജിയം തീരുമാനിക്കുന്ന സ്ഥിതി മാറേണ്ട സാഹചര്യമായിട്ടുണ്ടെന്നും ജസ്റ്റിസ് രാജൻ പറഞ്ഞു. ഈ കൊളീജിയം എന്ന സിസ്റ്റം തെറ്റാണ്. മൂന്ന് പേരുള്ള കൊളീജിയം അല്ലെങ്കിൽ അഞ്ച് പേരുള്ള കൊളീജിയം, നിങ്ങളുടെ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഒപ്പോസ് ചെയ്യില്ല, എൻ്റെ ഒരാളുണ്ടെങ്കിൽ നിങ്ങളും ഒപ്പോസ് ചെയ്യില്ല, അങ്ങനെയാണ് ഇത് പോകുന്നത്. അവിടെയാണ് കെമാൽ പാഷ പറഞ്ഞ ഞാൻ കാണാത്ത ആളുകളൊക്കെ ജഡ്ജിമാരായി ലിസ്റ്റിലുണ്ടെന്ന് പറയപ്പെടുന്നു പറയുന്നത്. വിരമിച്ചതിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥാനവും സ്വീകരിക്കരുതെന്നാണ് തൻ്റെ അഭിപ്രായം. ഏത് കേസ് ഏത് ജഡ്ജി കേൾക്കണമെന്ന് തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസാണ്. പക്ഷേ തന്നെ വഴിവിട്ട് മാറ്റിയെന്ന കെമാൽ പാഷയുടെ ആരോപണങ്ങളുടെ സാഹചര്യം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാകാമെന്നും ജസ്റ്റിസ് രാജൻ അഭിപ്രായപ്പെട്ടു. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.